സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഏതു സാഹചര്യത്തെയും നന്ദിയോടെ നാം കാണാറുണ്ടോ? കൊടുങ്കാട്, ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾ, കുറ്റിക്കാടുകൾ, ആ കാട്ടിലൂടെ ഒരു ഗുരു നടന്നു പോവുകയാണ്. ആ ഗുരുവിൻ്റെ പിന്നാലെ നിശബ്ദരായ ശിഷ്യന്മാരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാട് തരണം ചെയ്ത് അവർ ഒരു തുറസായ മണൽപ്പരപ്പിലെത്തി. കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽപ്പരപ്പ്, തലയ്ക്കും മീതെ ശൂന്യാകാശം, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ. ഇനിയും ഏറെ ദൂരമുണ്ട് ഗ്രാമത്തിലെത്താൻ. കോരിക്കുടിക്കാൻ ഒരു ജലസ്രോതസ് പോലുമില്ല. വിശപ്പും ദാഹവും അവരെ തളർത്തി. കയറി ഇരുന്ന് വിശ്രമിക്കാൻ ഒരു നിഴൽ പോലുമില്ല. അങ്ങനെ നേരം ഇരുട്ടിത്തുടങ്ങിയപ്പോൾ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നമുക്ക് അല്പം വിശ്രമിക്കാം. ഇത് കേൾക്കേണ്ട താമസം ശിഷ്യന്മാർ ഒരിടത്ത് ചുരുണ്ടുകൂടി കിടന്നു. ഗുരു തൻ്റെ പതിവനുസരിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, സർവേശ്വര, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ശിഷ്യൻ ചാടി എഴുന്നേറ്റ് ഗുരുവിനോട് കോപത്തോടെ ചോദിച്ചു, ഗുരുവേ, ഇന്ന് ദൈവം നമുക്ക് ഒരു നന്മയും നൽകിയില്ലല്ലോ, ഒരു ഉപകാരവും പ്രദാനം ചെയ്തില്ലല്ലോ. ഗുരു ശിഷ്യനോട് പറഞ്ഞു, അരുതി ശിഷ്യ, അങ്ങനെ പറയരുത്. ദൈവം നമുക്ക് അപൂർവമായ വിശപ്പ് നൽകിയല്ലോ, അത്ഭുതകരമായ ദാഹത്തെ പ്രദാനം ചെയ്തല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത്. സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി വരുന്ന പ്രക്രിയകളാണ്. ഒന്നിനെ സ്വീകരിച്ച് മറ്റൊന്നിനെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. വിഭവസമൃദ്ധമായ വിളമ്പി വച്ചിരിക്കുന്ന വിഭവത്തിനു മുന്നിലും വിശപ്പില്ലായ്മ പോലും മൂലം കഴിക്കാതിരിക്കുന്നവർ എത്രയോ പേരുണ്ട്. ദൈവം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളും നന്മയോടെ കാണുവാനും നന്ദി പറയുവാനും നമുക്കും സാധിക്കട്ടെ. അങ്ങനെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ നമുക്കും കഴിയും. നന്ദി.